എച്ച് എടുക്കാൻ പറയുമ്പോൾ തന്നെ കയ്യും കാലം വരച്ചെടുത്തിരുന്ന ടീംസ് ഉള്ള നാട്ടിലാണ് നമ്മുടെ ഗവൺമെന്റ് ഇനി പറഞ്ഞിരിക്കുന്നത് ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടേ നിങ്ങൾക്കൊക്കെ ലൈസൻസ് തരുന്നുള്ളൂ എന്ന് എന്താ പരിപാടി എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം വെൽക്കം ടു മാക് ലൈഫ് ഡെയിലി അപ്ഡേറ്റ്സ് ഇത്രയും കാലം വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള നമ്മുടെ പ്രോസസ്സ് ഒരു റിലേറ്റീവ്ലി ഹാർഡ് ആയിട്ടുള്ള എന്നാലും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോരാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നു എച്ച് എടുത്ത് കാണിക്കുക അതിനുശേഷം റോട്ടിലിറങ്ങി റോഡ് ടെസ്റ്റിൽ നാല് ഗിയർ മാറ്റി വണ്ടി ഓടിക്കുക ഇത്രയേ ഉള്ളൂ റിലേറ്റീവ്ലി സിമ്പിൾ പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ റോഡുകൾ പോലെ വളവും തിരിവുള്ള റോട്ടിക്കൂടെയും വണ്ടി ഓടിച്ചു കാണിക്കണം അതുമാത്രമല്ല ആംഗുലർ പാർക്കിങ്ങും റിവേഴ്സിൽ പാരലൽ പാർക്കിംഗ് ചെയ്യാനും നമ്മൾ പഠിക്കണം ഇനി പണ്ട് ചെയ്തിരുന്ന പരിപാടിയാണെങ്കിലും എച്ചിന്റെ കൂടെ തന്നെ നമ്മൾ കേറ്റത്തില് വണ്ടി നിർത്തി ഒരു തരി പോലും വണ്ടി പിന്നോക്കം പോവാതെ മുന്നോട്ടെടുത്ത് കാണിക്കണം ഇതെല്ലാമാണ് അഡീഷണൽ ആയിട്ട് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പുതിയ സ്റ്റാൻഡേർഡ്സ് ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് സ്റ്റാൻഡേർഡ്സും അതുപോലെ ദുബായ് പോലെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലും ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം മുംബൈ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിലും അങ്ങനെ തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നന്നായി വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മാത്രം നിങ്ങൾ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങിയാൽ മതി പക്ഷേ മെയ് വരെ നമുക്ക് സമയമുണ്ട് അതിനു മുമ്പ് ഓടിപ്പോയി ലൈസൻസ് എടുത്താൽ ഇത്രയും ബഹളങ്ങളൊന്നുമില്ലാതെ നമുക്ക് പഴയ പോലെ റിലേറ്റീവ്ലി ഈസി ആയിട്ട് ലൈസൻസ് കൈ കിട്ടും അതെല്ലാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നല്ല കാര്യം നന്നായി വണ്ടി ഓടിക്കാൻ പഠിച്ച് സമയെടുത്ത് ലൈസൻസ് എടുത്ത് നമുക്ക് റോട്ടിൽ കാണാം അപ്പം ശരി ഇനി വേറൊരു അപ്ഡേറ്റുമായി കാണുന്നത് കാണുന്നതുമായിരിക്കും സൈനിങ് ഓഫ് റോസ്ബെറ്റ് ബെജ്ജായി